ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായ ഒരു മത്സരം തന്നെയാണ് ആ ഒരു ഫൈനൽ മത്സരം. അതിനുശേഷം വീണ്ടും അവർ ഒരു ഫൈനൽ മത്സരത്തിന്റെ അങ്കണവേദിയിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഒരു സെമി ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നുണ്ട്. സിൻസിനാൻഡി വേഴ്സസ് ഇന്റർ മിയാമി മത്സരം, ആ ഒരു മത്സരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ റീക്രിയേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ലിയണൽ ആൻഡ്രിയാസ് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം കൂടുതൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമായി മാറുമോ ഇന്റർ മിയാമി എന്ന് പറയുന്ന ഈ ഒരു ടീം എന്ന് സംശയം ജനിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു സെമി ഫൈനൽ മത്സരം. മത്സരത്തിന് മുമ്പായിട്ട് ഒരു വ്ളോഗർ ഇവിടെ ഗാലറിയുടെ പുറത്ത് വന്നിട്ട് ചെറിയൊരു ഇത് നടത്തുന്നുണ്ട്, ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അതിലെ ഒരു സിൻസിനാൻഡി ആരാധകനായിട്ടുള്ള ഒരു മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു ചെറുക്കൻ പറയുന്ന ഒരു വാക്കുണ്ട്, ആരാണ് ഈ ലിയണൽ മെസ്സി എന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞങ്ങളുടെ ടീമേ വിജയിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വാക്ക്. ഈ വാക്ക് പിന്നീട് ഈ ഒരു മത്സരത്തിന് ശേഷം കണ്ടില്ല എന്നുള്ളതാണ് സാരം. അപ്പോൾ ഈ ഒരു വാക്കാണ് ഈ മത്സരത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ മത്സരം ആരംഭിക്കുകയാണ്, മത്സരം ഇന്റർ മിയാമിയുടെ ടച്ചോട് കൂടിയിട്ട് കളി ആരംഭിക്കുകയാണ്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ വളരെ വലിയ മുന്നേറ്റമാണ് സിൻസിനാൻഡി എഫ് സി ഉണ്ടാക്കി തീർക്കുന്നത്. ഒന്നും തളരാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഇന്റർ മയാമിയുടെ ഡിഫൻസ് എന്ന് പറയുന്നത്. വളരെ ശക്തരായിട്ട് തന്നെ അവർ പൊരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സരം വീണ്ടും 10 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ചാൻസ് മെസ്സിയെ തേടി വരും, മോട്ടയെ തേടി വരുന്നു. അവരുടെ 7 നമ്പർ കളിക്കാരനായിട്ടുള്ള മോട്ടയെ തേടി വരുന്നു. പക്ഷേ അത് മനോഹരമായിട്ട് അവരുടെ ഡിഫൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത്. അങ്ങനെ കളി വീണ്ടും പുരോഗമിക്കുകയാണ്. ഇരു ടീമുകളും ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് തന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ട് കളിക്കുന്ന ഒരു കളിയാണ് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ വീണ്ടും മറ്റൊരു മുന്നേറ്റമാണ് 19-17 മിനിറ്റിൽ ഉണ്ടാകുന്നത്. അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അക്കോസ്റ്റയുടെ മുന്നേറ്റം, വാട്ട് എ ഗോൾ! ആ മുന്നേറ്റം പിന്നീട് ഗോളിലാണ് കലാശിക്കുന്നത്. ഇന്റർ മിയാമി ഗോൾ കീപ്പർ ആയിട്ടുള്ള കലണ്ടറിനെ മറികടന്നിട്ട് ലൂസിയാനോ അക്കോസ്റ്റ എന്ന് പറയുന്ന സിൻസിനാൻഡി എഫ് സിയുടെ ക്യാപ്റ്റൻ ഒരു ഗോൾ കണ്ടെത്തുകയാണ്. ഇന്റർ മയാമിക്കെതിരെയായിട്ട് ഒരു ഗോൾ കണ്ടെത്തുന്നു. കളിയുടെ 17 മിനിറ്റിൽ തന്നെ ഒരു ഗോൾ കണ്ടെത്തുന്നു. ഇതൊക്കെ വീണ്ടും ലിയണൽ മെസ്സിയുടെയും സംഘത്തിൻ്റെയും ആക്രമണം വളരെ വലിയ രീതിക്ക് ക്ഷതമേൽപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇന്റർ മയാമി എഫ് സി സിൻസിനാൻഡി എഫ് സിയെ. അങ്ങനെ കളി വീണ്ടും ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മത്സരത്തിൻ്റെ 23 മിനിറ്റിൽ വീണ്ടും മനോഹരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നു സിൻസിനാൻഡി എഫ് സി. കളി വീണ്ടും ഒരുപാട് ഫൗളുകൾ അവർക്ക് കൺസീഡ് ചെയ്യാനായിട്ട് വരുന്നു. അങ്ങനെ ആ ഫൗളിനെ തുടർന്നിട്ട് ജോർഡി ആൽബക്ക് ഒരു യെല്ലോ കാർഡ് ലഭിക്കുന്നു. വീണ്ടും മനോഹരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് സിൻസിനാൻഡി എഫ് സിയുടെ ഭാഗത്തുനിന്നും കാണുന്നത്. പക്ഷെ അവിടെയും ഇന്റർ മയാമിയുടെ ഡിഫൻസ് വളരെ ശക്തിയായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു മത്സരം കൂടെ വിജയിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു സീസണിൽ അഥവാ ഈ ഒരു 2023 ഈ ഒരു സീസണിൽ അവരെ സംബന്ധിച്ചിടത്തോളം 2 ഫൈനലുകൾ നേടാനാകും. അഥവാ ലിയണൽ ആൻഡ്രിയാസ് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 2 ഫൈനലുകൾ കളിക്കാനാകും, അതല്ലെങ്കിൽ അതിലെ അവർക്ക് ട്രോഫി എടുത്തു കൊടുക്കാനാകും എന്നുള്ള രീതിയിലാണ് കളി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മത്സരത്തിന്റെ 40 മിനിറ്റിൽ വീണ്ടും ഇന്റർ മയാമിയെ തേടിയിട്ട് ചാൻസുകൾ ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ അവർക്ക് അത് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മറുഭാഗത്തെ ഗോൾ കീപ്പറായിട്ടുള്ള അലിയസ് കന്ന എന്ന് പറയുന്ന ഗോൾ കീപ്പർ അതിമനോഹരമായിട്ട് അതിനെയൊക്കെ കൈപ്പിടിയിലാക്കുന്ന ഓരോ ദൃശ്യങ്ങളും സ്ക്രീനിൽ കണ്ടുവരുന്നു. ഒരുപാട് ഫൗളുകളാണ് ഫസ്റ്റ് ഹാഫിന് മുമ്പായിട്ട് ഇരു ടീമുകളും ക്ഷതമേൽപ്പിച്ചിട്ടുള്ളത്, അഥവാ ഒരുപാട് ഫൗളുകളാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത് ഇരു ടീമുകളും. അവർക്ക് ആ ഒരു ഫൗളിൻ്റെ ഗതി മനസ്സിലാക്കിയ തന്നെ മതി ഈ മത്സരത്തിന് എത്രമാത്രം വീറും വാശിയുണ്ടെന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ മത്സരം ഹാഫ് ടൈമിലേക്ക് പിരിയുന്നു. ടച്ചോട് കൂടിയിട്ട് കളി ആരംഭിക്കുകയാണ്. മത്സരത്തിന്റെ ഹാഫ് ടൈമിന് ശേഷം കുറച്ച് ഉണർന്ന് കളിക്കുന്ന ഒരു ഇന്റർ മിയാമിയെ നമുക്ക് കാണാം. കാരണം ആദ്യ പകുതിയിൽ എതിർ ടീമിന്റെ അടുത്തായിരുന്നു ഒരുപാട് ആധിപത്യം നമുക്ക് മുറുകി കണ്ടിരുന്നത്. പിന്നീട് ഒരുപാട് നിലയിലുള്ള ഒരു കളി കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ് സിൻസിനാൻഡി എഫ് സി ആൻഡ് ഇന്റർ മയാമി എഫ് സി. ഇവിടെ ലിയണൽ മെസ്സിയുടെ ഒക്കെ ഒരു മുന്നേറ്റം കാണാം. പക്ഷേ ഡിഫൻസും മിഡ്ഫീൽഡറൊക്കെ ചേർന്നിട്ട് മെസ്സിയെ വട്ടം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മത്സരത്തിന്റെ 52 മിനിറ്റിൽ ഒരു ഷോട്ട് വരുന്നത്. വാട്ട് എ ഗോൾ! വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗോൾ കണ്ടെത്തുന്നു സിൻസിനാൻഡി എഫ് സി. വീണ്ടും അടിച്ചേക്ഷിപ്പിക്കുകയാണ്, അടിച്ചേൽപ്പിക്കുകയാണ് ഇന്റർ മിയാമി എഫ് സിയുടെ ഗോൾ പോസ്റ്റിലേക്ക്. തകർന്നടിയാൻ പോവുകയാണ്. 2 ഗോളുകൾക്ക് ലീഡെടുത്ത് നിൽക്കുകയാണ് സിൻസിനാൻഡി എഫ് സി. ഒരു പക്ഷേ അന്ന് ആ ഗാലറിക്ക് പുറത്തു നിന്ന് ആരാധകൻ പറഞ്ഞതൊക്കെ ഏതാണ്ട് ശരിയാകുന്ന രീതിയിലാണ് മത്സരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീടും ഒരുപാട് ചാൻസുകൾ കടന്നാക്രമിക്കുകയാണ് സിൻസിനാൻഡി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഇന്റർ മിയാമിക്ക് വിജയിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നേറ്റങ്ങൾ അവർ നടത്തുന്നുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും അവർക്ക് ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ മത്സരത്തിന്റെ 67 മിനിറ്റിൽ ഇടത് വിങ്ങിന്റെ മൂലയിൽ നിന്നും ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. ഫ്രീ കിക്ക് ലിയണൽ മെസ്സി എടുക്കുന്നു. മെസ്സി കമ്പാന, വാട്ട് എ ഗോൾ!
ഇന്റർ മിയാമി എഫ് സിയുടെ 9th നമ്പർ കളിക്കാരനായിട്ടുള്ള കമ്പാനയുടെ ഗോളിൽ അവർ തിരിച്ചു വരവ് അറിയിച്ചിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ ഒരു ഗോളിന് അവരും മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്റർ മിയാമി എഫ് സി. പക്ഷേ ഇതുകൊണ്ടൊന്നും തളരാനോ അതല്ലെങ്കിൽ കളി പിറകോട്ട് വെക്കാനോ സാധിക്കില്ലായിരുന്നു. ഒരുപാട് മുന്നേറ്റങ്ങളാണ് പിന്നീട് കണ്ടത്. ഇവിടെ ഒരു ഫ്രീ കിക്ക് വരുന്നു, മനോഹരമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക്. പക്ഷേ അത് കലണ്ടർ മനോഹരമായിട്ടുള്ള രീതിയിൽ സേവ് ചെയ്തകറ്റുന്ന ഒരു ദൃശ്യം. വീണ്ടും കളി മുന്നോട്ട് ഗമിക്കുകയാണ്. അങ്ങനെ ഈ കളിയുടെ അവസാന നിമിഷത്തിലാണ് മറ്റൊരു ലിയണൽ മെസ്സിയുടെ മറ്റൊരു ത്രൂ ബോളിലൂടെ ബോക്സിൻ്റെ മുമ്പോട്ട് വരുന്നത്. കളി അവസാനിച്ചു എന്ന് കരുതിയിരിക്കെയാണ് ഈ ഒരു ത്രൂ ബോൾ വരാനിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു ത്രൂ ബോൾ വരുന്നു. കമ്പാന, വാട്ട് എ ഗോൾ! അവരുടെ സ്ട്രൈക്കറായിട്ടുള്ള 9th നമ്പർ കളിക്കാരൻ 86th മിനിറ്റിൽ സമനില പിടിച്ചിരിക്കുകയാണ് ലിയണൽ ആൻഡ്രിയാസ് മെസ്സിയുടെ ഈ ഒരു ടീം, ഇന്റർ മയാമി എഫ് സി എന്ന് പറയുന്ന ടീം. അങ്ങനെ മത്സരം മുന്നോട്ട് ഗമിക്കുകയാണ്. മത്സരത്തിൻ്റെ അവസാന നിമിഷത്തിൽ വീണ്ടും എക്സ്ട്രാ ടൈമിലേക്ക് കളി നീളുകയാണ്. അങ്ങനെ ഈ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീളുന്നു. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഉടനെ തന്നെ ഇന്റർ മിയാമിയുടെ ഒരു തിരിച്ചു വരവ് അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ എക്സ്ട്രാ ടൈമിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം കണ്ടെത്തുന്നുണ്ട്. ആ ഒരു ഗോൾ കൊണ്ട് തന്നെ കളി വീണ്ടും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥയാണ്. അവർ കഴിഞ്ഞ ഒരു ഫൈനലിൽ എങ്ങനെയാണോ കപ്പടിച്ചത് അതുപോലെ ഒരു ഫൈനൽ മത്സരം കൂടെ അവർക്ക് മുമ്പിലേക്ക് വരുന്നു. ഒരു പക്ഷേ ഇന്റർ മിയാമി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് നേടാനുള്ള ഒരു ഫൈനൽ മത്സരം തന്നെയായിരുന്നു. അങ്ങനെ കളി വീണ്ടും ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് ഒതുങ്ങുകയാണ്. ഒരുപാട് തിരിച്ചുവരവിൻ്റെ കഥകൾ പറയാനുള്ള ഒരു മത്സരം തന്നെയാണ് ഈ ഒരു മത്സരം. മത്സരത്തിൻ്റെ ആദ്യ പെനാൾട്ടി സിൻസിനാൻഡി എഫ് സി എടുത്തെങ്കിലും അവരത് ഗോളാക്കി മാറ്റുന്നു. രണ്ടാമത്തെ പെനാൾട്ടി ഇന്റർ മയാമിയും ഗോളാക്കി മാറ്റുന്ന കാഴ്ചയാണ്. പിന്നെ സിൻസിനാൻഡി എഫ് സിയുടെ മനോഹരമായിട്ടുള്ള ഒരു 13th നമ്പറിൻ്റെ ഒരു ഷോട്ട് കാലണ്ടറെ മറികടന്നിട്ട് അത് ഗോളാകുന്നു. വീണ്ടും ഇവിടെ ഇവരുടെ വിക്ടർ ലാപ്പീച്ചു എന്ന് പറയുന്ന കളിക്കാരൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഷോട്ടാണ്. അത് വളരെ ബുള്ളറ്റ് പവർഫുൾ ഷോട്ടാണ്. എതിർ ടീം അംഗമായിട്ടുള്ള ഗോൾ കീപ്പർ ആയിട്ടുള്ള കെന്നക്ക് ഒരു കണക്കിനും അത് ചാൻസ് കൊടുക്കാതെ ഗോളായി മാറുന്നു. മറുഭാഗത്ത് ഇവരുടെ 17th നമ്പർ കളിക്കാരൻ്റെ ഷോട്ട്, വാട്ട് എ ഷോട്ട്! അതും ഗോളായി മാറുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്. അങ്ങനെ മത്സരം വീണ്ടും വീണ്ടും പുരോഗമിക്കുകയാണ്. ഇരു ടീമുകളും വളരെ നല്ല രീതിയിൽ പെനാൽറ്റി അടിച്ചിട്ട് മുന്നോട്ട് ഗമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും വളരെ നല്ല പെനാൽറ്റി വരുന്നു. സിൻസിനാൻഡി എഫ് സിയുടെ 4th നമ്പർ കളിക്കാരൻ്റെ ആ ഒരു പെനാൽറ്റി തടുക്കാനിരിക്കുന്നത് അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള കാലണ്ടറാണ്. കാലണ്ടർ, വാട്ട് എ സേവ്! അത് സേവ് ചെയ്ത് അകറ്റുകയാണ് അവരുടെ ഇന്റർ മിയാമിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള കാലണ്ടർ. അങ്ങനെ മറുഭാഗത്ത് ഇന്റർ മിയാമിയുടെ കിക്ക് വരുന്നു. ഈ കിക്ക് അടിച്ചു കഴിഞ്ഞാൽ to the final, what a shot, what a goal! അങ്ങനെ ആ ഒരു ഗോളോട് കൂടിയിട്ട് ഈ മത്സരത്തിൽ ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്റർ മയാമി. ഒരു പക്ഷേ അവരുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും രണ്ട് ഫൈനലുകളൊക്കെ കളിക്കാനിരിക്കുന്നത്. ലിയണൽ ആൻഡ്രിയാസ് മെസ്സി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഒറ്റപ്പേരിലാണ് ഇന്ന് ഇന്റർ മയാമി എന്ന് പറയുന്ന ക്ലബ്ബ് രണ്ട് ഫൈനൽ മത്സരം കളിക്കാനായിട്ട് പോകുന്നത്. അയാൾ പോകുന്ന എല്ലായിടും അയാൾക്ക് ഭരിക്കാനുള്ളതാണ് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. കാരണം ഇത്രക്കും ചാൻസുകളും ഇത്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കളിക്കാരൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ലിയണൽ ആൻഡ്രിയാസ് മെസ്സി. ഇപ്പോൾ ഇന്റർ മിയാമി ഒരു ഫൈനൽ കൂടെ കളിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു ഫൈനൽ കൂടെ ജയിച്ചു കഴിഞ്ഞാൽ രണ്ട് ട്രോഫികളായി മെസ്സിയുടെ പേരിൽ കുറിക്കവെക്കപ്പെടുക. അങ്ങനെ മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക.